നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും AMPRTC ഇരിട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മക്കളെ, അഗ്നിവീർ റിസൾട്ട് വന്നു. കോഴിക്കോട് ഏറെയുണ്ട്. സെലക്ഷനായ കുട്ടികളോട് 26-ാം തീയതി, അതായത് ചൊവ്വാഴ്ച 9 മണിക്ക് മുമ്പായി കോഴിക്കോട് ഏറെയിൽ എത്തണമെന്ന് അറിയിച്ചു. തീർച്ചയായിട്ടും താമസം വരുത്താൻ പാടില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സുമായി നിങ്ങൾ കൃത്യമായി അവിടെ എത്തിച്ചേരും. അപ്പോൾ മറ്റൊരു കാര്യം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. മക്കളെ, നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ, അഗ്നിവീറിൽ സെലക്ഷൻ ലഭിക്കാത്ത കുട്ടികൾ, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടുണ്ടാവുന്ന എന്താണ്? ആ ദേഷ്യത്തിന് എല്ലാം കൂടി എടുത്ത് കീറിക്കളഞ്ഞു, എനിക്കിത് വേണ്ട, എനിക്ക് വെറ്റ, അടുത്തതിൽ നോക്കാം എന്ന് പറഞ്ഞ് കീറിക്കളയും. ദയവേത് മക്കളെ, നിങ്ങൾ ആരും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നശിപ്പിച്ചു കളയും. എന്താണ് കാരണം? ചില കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇനി ഒരു സപ്ലിമെന്റ് ലിസ്റ്റ് ഇതിൽ വരാൻ സാധ്യതയുണ്ടോ? മക്കളെ ഓർക്കുക, സപ്ലിമെന്റ് ലിസ്റ്റ് ആർമിയിൽ വരില്ല, 100% കുറവ്. എന്നാലും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾ നശിപ്പിക്കാതിരിക്കണം. അതിന് കാരണം, സെലക്ഷനായ കുട്ടികൾ ഡോക്യുമെന്റുകൾ ക്ലിയർ അല്ലെങ്കിൽ, അല്ലെങ്കിൽ സമയത്ത് ഹാജരായില്ലെങ്കിൽ, എന്തെങ്കിലും രീതിയിലുള്ള ക്ലിയറൻസ് അവർക്ക് ലഭ്യമാകാതിരുന്നാൽ, അതല്ലെങ്കിൽ അവർ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടില്ലെങ്കിൽ, തീർച്ചയായും ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നവരിൽ തൊട്ടു താഴെ റാങ്ക് ലിസ്റ്റിലുള്ളവരെ AR നേരിട്ട് വിളിക്കും, അവർക്ക് അപ്പോയിന്റ്മെന്റ് നൽകും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ RMSD നമ്പർ ഉൾപ്പെട്ട ഹാൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങളും അയോഗ്യരായിപ്പോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് സൂക്ഷിച്ചു വെക്കുക. സെലക്ഷൻ ലഭിച്ച കുട്ടികൾ എല്ലാവരും അവരവരുടെ യൂണിറ്റിലേക്ക് സെലക്ഷനായി പോയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷകൾ കൈവിടാം. നമുക്കറിയില്ലല്ലോ നമ്മുടെ ഭാഗ്യം നമ്മളെ തേടി എപ്പോഴാണ് എത്തുന്നത്. അതുകൊണ്ട് എല്ലാ മക്കളോടുമുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങളുടെ ഹാൾ ടിക്കറ്റുകൾ നിങ്ങൾ നശിപ്പിച്ച് കളയാതിരിക്കുക. അവ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. AR നമ്പർ സേവ് ചെയ്ത് നിങ്ങൾ വെക്കുക നിങ്ങളുടെ കയ്യിൽ. അതിനുശേഷം എപ്പോഴെങ്കിലും അതിന്റെ കോൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കോളിലേക്ക് നിങ്ങൾ തിരിച്ചു വിളിക്കുക. നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല, ടെൻഷൻ വേണ്ട, ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അതിൽ സംസാരിക്കുക, ഇല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ മലയാളത്തിൽ നിങ്ങളോട് സംസാരിക്കും, മലയാളികളായിരിക്കും വിളിക്കുക. അപ്പൊ രാത്രിയോ പകലോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ കോള് വന്നാൽ നിങ്ങൾ തീർച്ചയായും അവരെ തിരിച്ചു വിളിക്കണം. തിരിച്ചു വിളിച്ചാൽ നിങ്ങൾ സെലക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനും സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കും നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് അവസരം ലഭിക്കും. അപ്പോ ഓർക്കുക, ആർമി ഒരു സപ്ലിമെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യില്ല. എന്നിരുന്നാലും കഴിഞ്ഞ തവണയും നമ്മുടെ തന്നെ കുറെ കുട്ടികളെ ഇതേപോലെ വിളിച്ച് അവരിന്ന് സർവീസിലുണ്ട്. അപ്പോ നിങ്ങളുടെ അവസരമോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാൻസോ 100% അസ്തമിച്ചു എന്നാരും കരുതാൻ പാടില്ല. ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്കുള്ള വിധി അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിഫോം ഇടാനുള്ള തലവധി ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളെ തേടിയെത്തിരിക്കും. അത് ഇത്തവണ തന്നെ. ഇനി ഇത്തവണ അത് നടന്നില്ലെങ്കിൽ പോലും അടുത്ത തവണത്തേക്ക് നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുക്കണം. വിവിധ വേക്കൻസികൾ വന്നിട്ടുണ്ട്, അവയ്ക്കെല്ലാം അപേക്ഷകൾ ഇറക്കുക. അതിനൊക്കെ വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്ലാസുകളെ സംബന്ധിച്ച് ഡൽഹി പോലീസോ SSCO RPFO MESO ഓർഡിനൻസ് ക്വാറന്റിയോ സംബന്ധിച്ച് ക്ലാസ്സുകളെ, ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളോ ബന്ധപ്പെടാം. ഞങ്ങൾ ആ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ തരുന്ന സന്ദേശം അല്ലെങ്കിൽ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളിലേക്കും അല്ലെങ്കിൽ ഇനി പരീക്ഷ എഴുതാനുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലൂടെ തുടർന്നും നിങ്ങൾക്ക് അറിവുകൾ പകർന്നു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.